പേര് വീഡിയോയില് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു മാനേജ്മെന്റ് എടുക്കുന്നത് വർത്താണോ, അതായത് ഈ കോളേജിൽ ഇത്ര, അതായത് നിങ്ങളൊരു 10 ലക്ഷം രൂപ 8 ലക്ഷം രൂപ അത്രയും റേഞ്ച് വരും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പൊ KTU നിങ്ങൾ മാനേജ്മെന്റ് അത്രയും കൊടുത്തെടുക്കുന്നതെന്ന് വെച്ചാൽ വർത്ത് ആണോന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ മാനേജ്മെന്റ് എടുക്കുമ്പോൾ നല്ലൊരു കോളേജാണ്, നിങ്ങൾ പ്ലേസ്ഡ് ആവാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. പക്ഷെ നിങ്ങൾ പ്ലേസ്ഡ് ആവും, പക്ഷെ എപ്പോഴും ഒരു ആവറേജ് പ്ലേസ്മെന്റിലായിരിക്കും പോകുന്നത്. അതായത് ഇപ്പം TKM എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 400 പേര് പാസ്സാവുന്ന 500 പേര് പാസ്സാവുന്നുണ്ടെങ്കിൽ ജോബ് ഓഫേഴ്സ് ചിലപ്പോൾ 600-700 ആയിരിക്കും. അതായത് ഒരാൾ രണ്ട് പ്ലേസ്മെന്റ് വെച്ച് ഗ്രാബ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും കിട്ടും. അതായത് നിങ്ങൾക്ക് ഈ ഒരു കാര്യം, അതായത് നിങ്ങൾക്ക് പ്ലേസ്മെന്റ് കിട്ടാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്, കാരണം കോളേജിൽ ഒരുപാട് റിക്രൂട്ടേഴ്സ് വരും. പക്ഷേ നിങ്ങൾ എപ്പോഴും എയിം ചെയ്യുന്ന എന്താണ്, ഹയസ്റ്റ് എന്താണ് പാക്കേജ്, ഇത്ര ലാക്ക്, 10 ലാക്ക്, 15 ലാക്ക്, 20 ലാക്ക് അതൊക്കെ വന്നത് അത് നമുക്ക് കിട്ടത്തില്ലേ. അപ്പോൾ അവിടെ ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ പറയാം. ഞാൻ പഠിച്ചപ്പോഴത്തേക്കും നമ്മുടെ ക്ലാസ്സിൽ കുറേ മാനേജ്മെൻ്റ് പേര് ഉണ്ടായിരുന്നു. അപ്പം മാനേജ്മെൻ്റ് വരുമ്പോഴത്തേക്കും അന്നത്തെ മെക്കാനിക്കൽ ക്ലോസ് ആയിരുന്നതെന്ന് വെച്ചാൽ under 1900 TKM മെക്കാനിക്കൽ ക്ലോസ് ആവുന്നത്. അപ്പം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അത് 2017 തേർഡ് ഫേസ് അലോട്ട്മെൻറ്റ് PDF എന്ന് നോക്കി കഴിഞ്ഞാൽ എൻ്റെ പേര് സഹിതം അവിടെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ട്, ആ ഒരു റാങ്കിലാണ് അത് ക്ലോസ് ആവുന്നത്. അപ്പം നമ്മുടെ ക്ലാസ്സിൽ വന്നൊരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജ്മെന്റ് കയറിയ ഒരു കീം ഫെയിലായി, അല്ലെങ്കിൽ എന്താണ് 33,000 റാങ്ക്, അത്ര ആ ഒരു റേഞ്ച് ലോ റേഞ്ചാണ് വന്നത്. അപ്പോൾ ഫസ്റ്റ് സെമസ്റ്റർ റിസൾട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഉള്ളൊരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറിറ്റിൽ വന്നവർക്ക് ഒരു ഹൈ CGPA ഉണ്ട്, മാനേജ്മെന്റ് വന്നവർക്ക് CGPA വളരെ ലോ ആയിരുന്നു. കാരണം എന്താണ്, നമ്മൾ എൻട്രൻസ് എഴുതി എടുത്തതാണ്, +2 അത്രയും ബാക്കപ്പ് ഉണ്ട്, പക്ഷേ മറ്റേത് എന്താണ് പേയ്മെന്റ് കൊണ്ട് കിട്ടിയ സീറ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങളെ CGPA നിങ്ങൾക്ക് എപ്പോഴും കാണാൻ പറ്റും. കാരണം നിങ്ങൾ പൈസ കൊടുത്ത് എടുക്കുന്ന സീറ്റും നിങ്ങൾ മെറിറ്റ് കൊണ്ട് എടുക്കുന്ന സീറ്റും തമ്മിൽ ഭയങ്കര വേരിയേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളെ CGPA എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജ്മെന്റ് വരുന്നവർ ഒരു ഹൈ CGPA അത്ര എന്താണ് മെറിറ്റ് വന്നവർ അത്ര എത്തിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു ഹാഫ് ആളുകളും 5 supply 6 supply ഒരുപാട് ബാക്ക്ലോഗ് അടിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ മാനേജ്മെന്റ് കയറിയ ഒരു 90% ആളുകളും സപ്ലൈ അടിച്ചിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു പേപ്പറെങ്കിലും മിനിമം അടിക്കായിരുന്നിട്ടില്ല, സപ്ലൈ വന്നിട്ടുണ്ട്. ഇനി പ്ലേസ്മെന്റ് വെച്ച് നോക്കി കഴിഞ്ഞാൽ പ്ലേസ്മെന്റ് എൻ്റെ ബാച്ചിൽ ഹയസ്റ്റ് വന്നിരിക്കുന്ന 10 വന്നിട്ടുണ്ട്, മെക്കാനിക്കൽ തന്നെ 10 വന്നിട്ടുണ്ട്. പക്ഷെ അത്രയും 10 വന്നിരിക്കുന്നത് മാനേജ്മെന്റ് ഒരാൾ കയറി, പക്ഷെ ബാക്കി എല്ലാവരും എന്താണ് കുറച്ചാണ് കയറിയത്. ഈ മാനേജ്മെന്റ് വന്നവർ കുറെ പേര് എന്താണ് സപ്ലൈ അടിച്ചിട്ട് ചെറിയ ചെറിയ പാക്കേജുകളിലുള്ള ജോബ് കിട്ടുന്നു. അപ്പം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഓവറാൾ നിങ്ങൾക്ക് കിട്ടുന്ന പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധമുള്ള KTU കോളേജ് നിങ്ങൾക്ക് കിട്ടുന്ന പാക്കേജ് 3 LPA ആണ്. അപ്പോഴത്തേക്കും 3 LPA എന്താണ് അതിൽ കൂടുതൽ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 7 LPA കിട്ടുന്നതുണ്ട്, സപ്ലൈ അടിച്ചാലും കിട്ടുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ നല്ലപോലെ പഠിച്ച് എടുത്തവർ പോലും ഒരു 3.5 LPA പ്ലേസ്ഡ് ആയവരും ഉണ്ട്. അപ്പം ഒന്നാമത്തെ കാര്യം വെച്ചാൽ പ്ലേസ്മെന്റ് നിങ്ങൾക്ക് അഷുറൻസ് അല്ല, നിങ്ങളൊരു 8 ലക്ഷം രൂപ അങ്ങോട്ട് കൊടുത്ത് സീറ്റ് മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടും എന്നുള്ളത് കിട്ടുന്ന പോസിബിലിറ്റി നിങ്ങൾ എടുക്കുന്ന കോളേജ് അനുസരിച്ചിരിക്കും. കാരണം ഒരുപാട് റിക്രൂട്ടേഴ്സ് ഉള്ള കോളേജാണ്, നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ ഒരു ഹൈ സാലറി അല്ലെങ്കിൽ ആ കോളേജിൽ 50 ലാക്ക് പെർ annum വന്നു അല്ലെങ്കിൽ 20 ലാക്ക് പെർ annum വന്നു, അത് കിട്ടോ ഇല്ലയെന്നുള്ളത് അതങ്ങനെ കിട്ടുന്ന പോസിബിലിറ്റി വളരെ കുറവാണ്. നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും മാനേജ്മെന്റ് എടുക്കുമ്പോഴത്തേക്കും ആ ഒരു വേരിയേഷൻ ഉണ്ട്. അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പം +1 +2 എന്ത് പഠിച്ചു എന്നുള്ളത് നിങ്ങൾ 8-ലോ 9-ലോ എങ്ങനെ പഠിച്ചു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും. അത് നല്ലപോലെ തറവാണെങ്കിൽ +1 +2 ഓക്കെയാണ്, അപ്പോൾ എൻട്രൻസ് ഓക്കെയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ എഞ്ചിനീയറിംഗിന് പോകുമ്പം ഇനി ബേസ് ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു വലിയൊരു ടാസ്ക് ഉണ്ട്. നിങ്ങൾ ബാക്കപ്പ്, അതായത് നിങ്ങൾ ഇപ്പോഴേ ഒരുവിധം പഠിച്ചു കൊടുക്കുക, പക്ഷേ എഞ്ചിനീയറിംഗിന് കയറി കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡായിട്ടെല്ലാം പോകണം. എല്ലാം 3 മാസം കൊണ്ടൊരു സെമിസ്റ്റർ പോകും. നിങ്ങളിപ്പോൾ പഠിക്കുന്നതെന്ന് ഒന്നുമല്ല, അതായത് ഇപ്പം നിങ്ങൾ പഠിച്ചെടുക്കുന്ന സംഭവം, അതായത് ഒരു കൊല്ലം കൊണ്ട് പഠിക്കുന്ന സാധനങ്ങൾ ഒരു 6 മാസം കൊണ്ട് പഠിച്ചൊരു പരീക്ഷ എഴുതുന്ന പോലെ, അപ്പോൾ അത്രയും ലെവലിലായിരിക്കും കാര്യങ്ങൾ പഠിച്ചു പോകാനുള്ളത്. അപ്പോഴത്തേക്ക് അത്രയും ടൈറ്റ് ഷെഡ്യൂൾ ആയിരിക്കും നിങ്ങൾക്ക് ബേസ് തൊട്ട്. ഇനി നമുക്ക് ബേസ് ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജ് കയറിയിട്ട് ബേസ് ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സമയം കിട്ടില്ല. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ബേസിൻ്റെ കുറവുണ്ടെങ്കിൽ നിങ്ങൾ അത് കറക്റ്റ് ആക്കുക. പക്ഷേ മാനേജ്മെന്റ് എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഇത്ര ഒരു 8 ലക്ഷം 10 ലക്ഷം രൂപ കൊടുത്ത് മാനേജ്മെന്റ് എടുക്കാനുള്ള വെർത്ത് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല. അത്രയും എന്താണ് ഒരു KTU കോളേജിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒട്ടും വെർത്തല്ല. അപ്പം അതാണ് ഇനി പറയാനുള്ളത്. എൻ്റെ ഒരു വ്യൂ ഇങ്ങനെയാണ്.